നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഹമാസ് സംഘർഷം അതിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിലെത്തി നിൽക്കുകയാണ്. ഇതിനിടയിലാണ് ഇറാന്റെ ഭാഗത്തു നിന്നും വലിയൊരു ആക്രമണം ഉണ്ടാകുമെന്നുള്ള സൂചനകൾ നൽകിക്കൊണ്ട് പല ആയുധങ്ങളും അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഇസ്രായേലും ഒരടി പിന്നോട്ടില്ല. ഇസ്രായേലിലെ ഹൈടെക് യുദ്ധതന്ത്രങ്ങളിൽ വരെ ഇപ്പോൾ പതറിയിരിക്കുകയാണ് ഹിസ്ബുള്ള അടക്കമുള്ള ആളുകൾ. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരു അടി ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇസ്രായേൽ. ഒപ്പം തന്നെ തിരിച്ചടിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇസ്രായേൽ ഒരുക്കി കഴിഞ്ഞു. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത്. ഇതിനിടയിൽ പലസ്തീൻ ജനതയ്ക്ക് പിന്തുണ നൽകുന്നതിനായി ലോകമെമ്പാടുമുള്ള മുസ്ലിം രാജ്യങ്ങൾ ഇസ്രായേലുമായുള്ള സാമ്പത്തിക ബന്ധം വിച്ഛേദിക്കണമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതാണിപ്പോൾ ലോകം ചർച്ച ചെയ്തത്. ശനിയാഴ്ച ടെഹ്റാനിൽ ഇസ്ലാമിക് യൂണിറ്റി കോൺഫറൻസിൽ സംസാരിക്കുമ്പോഴാണ് ഇത്തരമൊരാവശ്യം ഖമേനി മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഗാസയിൽ ഹമാസിനെതിരെ ഒരു വർഷത്തോളം നീണ്ട സൈനിക നടപടിയിൽ ഇസ്രായേൽ കൊടും കുറ്റകൃത്യങ്ങൾ ചെയ്തതായിട്ടാണ് ഖമേനി ആരോപിക്കുന്നത്. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം സംഘർഷത്തിൽ ഇതുവരെ 41,000 പലസ്തീനുകളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ജൂത ഭരണകൂടം ഒരു മടിയുമില്ലാതെ മുസ്ലിം സമുദായത്തിന് നേരെ കുറ്റകൃത്യങ്ങൾ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ പശ്ചിമ ജെറുസലേമുമായുള്ള ബന്ധം വിച്ഛേദിക്കണമെന്നാണ് അദ്ദേഹം മുസ്ലിം ലോകത്തോട് ആവശ്യപ്പെടുന്നത്. പലസ്തീൻ ഭൂമി കൈയടക്കിയ ഈ ക്രിമിനൽ രാജ്യത്തെ ഒറ്റപ്പെടുത്താൻ ഇസ്ലാമിക ലോകത്തിന്റെ ഐക്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടിയാണ് ഉണ്ടാവേണ്ടത്. അതിന്റെ ആദ്യപടിയായി ഇസ്ലാമിക രാജ്യങ്ങൾ അവരുമായുള്ള സാമ്പത്തിക ബന്ധം പൂർണ്ണമായി വിച്ഛേദിക്കണമെന്നും ഇറാൻ പരമോന്നത നേതാവ് ആവശ്യപ്പെട്ടു. ഇപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കാര്യമാണ് ഇതെന്നും ഖമേനി ചൂണ്ടിക്കാട്ടി. ഇറാൻ പരമോന്നത നേതാവിന്റെ ഈ പ്രസ്താവന മുസ്ലിം രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് അവിടുത്തെ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമാണ് ഉണ്ടാക്കുക എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത്. ഇതാദ്യമായിട്ടുള്ള ഖമേനി പ്രസ്താവനകൾ അറിയിച്ചു കൊണ്ടുവരുന്നത്. ഇതിനു മുൻപും ഇറാന്റെ ഭാഗത്തു നിന്ന് ഇസ്രായേലിനെതിരെ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള പ്രസ്താവനയുമായിട്ടും ഖമേനി രംഗത്ത് വന്നിരുന്നു. ഇസ്രായേലിനെതിരെ കടുത്ത നിലപാടിലേക്ക് പോകാനും അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ശക്തമാക്കാനും ഈ നിലപാട് കാരണമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം മേഖലയിൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ ഇറാൻ പുതിയ ബാലിസ്റ്റിക് മിസൈൽ അവതരിപ്പിച്ചതും ശ്രദ്ധ നേടുന്നുണ്ട്. ശനിയാഴ്ച മിലിറ്ററി പരേഡിലാണ് ജിഹാദ് മിസൈൽ എന്ന് പേരിട്ട മിസൈലും അപ്ഗ്രേഡ് ചെയ്ത് അറ്റാക്ക് ഡ്രോണും ഇറാൻ അവതരിപ്പിച്ചത്. ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് എയ്റോസ്പേസ് ഡിവിഷനാണ് ജിഹാദ് മിസൈൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 1,000 കിലോമീറ്റർ, അതായത് 6,000 മൈലിലധികം പ്രവർത്തന പരിധിയുള്ളതാണ് മിസൈൽ. ഷഹദ് 136ന്റെ നവീകരിച്ച പതിപ്പായ 136B ഡ്രോണും പരേഡിൽ അവതരിപ്പിച്ചു. 4,000 കിലോമീറ്റർ അധികം ദൂരത്തിൽ ആക്രമണം നടത്താൻ ഇവയ്ക്ക് സാധിക്കും. ഇസ്രായേൽ വ്യോമതാവളത്തെ ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തിയിരുന്നു. ഞായറാഴ്ച പുലർച്ചെയാണ് ഹൈഫയ്ക്ക് സമീപമുള്ള റാമത്ത് ഡേവിഡ് വ്യോമതാവളത്തെ ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇസ്രായേൽ ബെയ്റൂട്ടിൽ നടത്തിയ വ്യോമാക്രമണത്തിന്റെ തിരിച്ചടിയാണ് ഹിസ്ബുള്ളയുടെ ആക്രമണം.